നമസ്കാരം സുഹൃത്തുക്കളെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളം ഹിമവാന്റെ മുകൾത്തട്ടിൽ രാജൻ കാക്കനാടൻ. അടുത്ത അധ്യായം തുംഗനാഥ ക്ഷേത്രത്തിൽ. അങ്ങനെ തുംഗനാഥന്റെ വാതായനത്തിൽ എത്ര നേരം നിന്നെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. ആ കരിങ്കൽ തൂണിൽ പിടിച്ച് പുറകോട്ട് നോക്കിയപ്പോൾ അന്തരീക്ഷത്തിൽ വെളുത്ത പുക നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കയറി വന്ന കൽപ്പടവുകൾ അല്പദൂരം താഴേക്ക് കാണാം. അത് അവസാനിക്കുന്നതോ മേഘങ്ങൾക്കുള്ളിൽ. പുകയ്ക്കിടയിൽ കണ്ട ഇടനാഴിയിലൂടെ മുന്നോട്ട് നടക്കുകയാണ് അദ്ദേഹം. ചെന്നെത്തിയത് വിശാലമായ ഒരു മുറ്റത്താണ്. അതിന്റെ ഒത്ത നടുക്കായി കരിങ്കലിൽ പണിത പുരാതനമായ ഒരു ശിവക്ഷേത്രം അദ്ദേഹം കണ്ടു. അതിന്റെ മുകൾ ഭാഗം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു ചെറിയ പഴയ കെട്ടിടം കണ്ടു. ക്ഷേത്രത്തിന്റെ തൊട്ടുപിന്നിൽ ഒരു പടുകൂറ്റൻ പാറ തല ഉയർത്തി നിന്നിരുന്നു. അത് മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നുവെങ്കിലും വശങ്ങളിൽ കണ്ട വെളുത്ത പാടുകളിൽ നിന്നും പാറയാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടമാകെ വിജനമായി തോന്നി. രാജൻ കാക്കനാടൻ സാവധാനം നടന്ന് ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തുകയാണ്. സഞ്ചി ഒരു തൂണിൽ ചാരി വെച്ചു. കരിങ്കൽ ഭിത്തികൾക്കിടയിൽ കണ്ട വാതിലിലൂടെ ഉള്ളിൽ കടന്നു. ആദ്യം സർവത്ര ഇരുട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അല്പം മുന്നോട്ട് നടന്നപ്പോൾ അകലെ ഒരു മഞ്ഞ വെളിച്ചം അദ്ദേഹം കാണുകയാണ്. ആ പ്രകാശനാളം കൊത്തിവെച്ച പോലെ നിശ്ചലമായിരുന്നു. അത് ശ്രീകോവിലിനുള്ളിൽ കത്തിച്ചു വെച്ചിരുന്ന കൽവിളക്കിൽ നിന്നായിരുന്നു. ആ പ്രകാശത്തോടടുക്കും തോറും ചുവരുകൾക്ക് ഉയരം കൂടുന്നതായി തോന്നി. വിസ്തൃതമായ ഹാളിനുള്ളിലൂടെ കടന്ന് രാജൻ കാക്കനാടൻ ശ്രീകോവിലിന് മുമ്പിലെത്തി. കൽവിളക്കിന്റെ പ്രഭയിൽ അതിപുരാണമായ ആ ശിവലിംഗം ദർശിച്ചു. അതിനുദ്ദേശം 3.5 ഉയരമുണ്ടായിരുന്നു. എണ്ണക്കറുപ്പാർന്ന ശിലയിൽ ഭസ്മം കൊണ്ട് വരച്ച 3 വരകൾ ദൃശ്യമായിരുന്നു. ആ വരകൾ അർദ്ധചന്ദ്രാകൃതിയിലായിരുന്നു. ശിവലിംഗത്തിന് തൊട്ടു പിന്നിലായിട്ട് പത്തി വിരിച്ചു നിൽക്കുന്ന ഒരു സുവർണ സർപ്പത്തെ അദ്ദേഹം കണ്ടു. ശ്രദ്ധിക്കും തോറും അചേതനമായ ആ രൂപത്തിന് ജീവൻ വെച്ച് വരുന്നത് പോലെ, ജീവനില്ലാത്ത ആ രൂപത്തിന് ജീവൻ വെച്ച് വരുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അതിന്റെ കറുത്ത കണ്ണുകളിൽ ദീപത്തിന്റെ നാളം 2 ഉജ്ജ്വല ബിന്ദുക്കളായി പ്രതിഫലിച്ചു. അവ ആ ജ്യോതിർലിംഗത്തിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ശിവലിംഗം, അതിൽ ഉച്ചുനോക്കുന്ന സുവർണ സർപ്പം, നിശ്ചലമായ താളം, ഇവ 3 ചേർന്ന് നിഷ്പന്ദവും നിശബ്ദവുമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ കാർകൊണ്ടുമിണ്ടാത്തൊരു കൊണ്ടൽ പോലെ, കല്ലോലമില്ലാതെ എഴുമാഴി പോലെ, കാറ്റിൽപ്പെടാ ദീപവും എന്ന പോലെ നിഷ്പന്ദമായി പ്രാണൻ അടക്കി വെച്ചും അങ്ങനെ പോയി മനം നവദ്വാരമഴിയിന്നൊഴിച്ച് സമാധിയായി ഹൃത്തിൽ അണച്ചു നന്നായി ആത്മാവിൽ ആത്മാവിനെയോർത്ത് കണ്ടും കൊണ്ടാടിമേവുന്ന താപസനായ സാക്ഷാൽ പരമേശ്വരനെ കാളിദാസൻ വർണ്ണിച്ചിട്ടുള്ളത് ഓർമ്മ വരികയാണ് ഇദ്ദേഹത്തിന്. നിർഗുണവും നിതാന്തവുമായ ആ നിശബ്ദതയിൽ അങ്ങനെ നിൽക്കെ അതുതന്നെയാണ് ആദിയും അവസാനവും എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. സൃഷ്ടി സ്ഥിതി പ്രളയ തത്വങ്ങൾക്ക് അതീതമായ ഏതോ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നുവോ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. സമയം നിശ്ചലമാകുന്നുവോ? ശരീരവും ബുദ്ധിയും മനസ്സും എവിടെ? ഇന്നലെയില്ല, ഇന്നില്ല, നാളെയില്ല, ഞാനില്ല, ഒന്നുമില്ല. നിശ്ചലവും നിശബ്ദവുമായ ശൂന്യത മാത്രമാണ്. ആ ശൂന്യതയിൽ ലയിച്ചു നിൽക്കെ അനാഹത നാദത്തിന്റെ അലകൾ കാതിൽ വന്ന് അലച്ചുവോ എന്നാലോചിക്കുകയാണ്. ക്രമേണ സുവർണപ്രഭയിൽ വീണ്ടും ആ ശിവലിംഗവും സുവർണ സർപ്പത്തിന്റെ വിടർത്തിയ ഭണവും തെളിഞ്ഞു വന്നു. തുംഗനാഥനെ വണങ്ങി രാജൻ കാക്കനാടൻ ക്ഷേത്രത്തിന് പുറത്തു കടന്നു. തൂക്കുസഞ്ചിയും എടുത്ത് പുകപടലങ്ങൾക്കിടയിലൂടെ ക്ഷേത്രത്തിന് തൊട്ടടുത്തു കണ്ട കെട്ടിടത്തിന് നേരെ നടക്കുകയാണ്. അതിന് 2 നിലകളുണ്ടായിരുന്നു. വരാന്തയിൽ കയറിയപ്പോൾ അതിന്റെ പഴകി ദ്രവിച്ച വാതിലുകളും ജനലുകളും കൊട്ടി അടയ്ക്കപ്പെട്ടതായി അദ്ദേഹം കാണുകയാണ്. രാജൻ കാക്കനാടൻ കരിങ്കൽ കെട്ടിയ പടികൾ ചവിട്ടി മുകളിലേക്ക് കയറി 2 നിലയിലെത്തിയപ്പോൾ അടച്ചു കിടന്ന വാതിലുകൾക്കിടയിലൂടെ മങ്ങിയ വെളിച്ചം അദ്ദേഹം കണ്ടു. അകത്ത് ആളനക്കം കേട്ടതുപോലെ തോന്നുകയാണ്. ജയ് തുംഗനാഥ് എന്ന് രാജൻ കാക്കനാടൻ വിളിച്ചു പറഞ്ഞു. കോൻ ഹേ? അകത്തു നിന്നുള്ള ശബ്ദം. ഏക്ക് യാത്രി ഹേ? അപ്പൊ ഇദ്ദേഹം അങ്ങനെ മറുപടി നൽകുകയാണ്. അകത്ത് ആരോ തമ്മിൽ സംസാരിക്കുന്ന ഒരു ശബ്ദം ഇദ്ദേഹം കേട്ടു. അല്പം കഴിഞ്ഞൊരു ഞരക്കത്തോടെ ആ വാതിൽ തുറന്നപ്പോൾ മഞ്ഞ വെളിച്ചം പുറത്തേക്ക് തള്ളിയിറങ്ങി. അതോടൊപ്പം കമ്പിളി കൊണ്ട് മൂടിപ്പുതച്ച ഒരു രൂപം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ജയ് തുംഗനാഥ്! രാജൻ കാക്കനാടൻ വീണ്ടും ഉച്ചത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ജയ് ഭഗവാൻ ശങ്കർജി! ആ രൂപം അടഞ്ഞ ശബ്ദത്തിൽ പ്രതിവചിക്കുകയാണ്. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറയുകയാണ്, അകത്ത് വരാം. അപ്പൊ രാജൻ കാക്കനാടൻ തൂക്കുസഞ്ചി വെളിയിൽ വെച്ചിട്ട് ഉള്ളിൽ കടക്കുകയാണ്. അതൊരു ചെറിയ മുറിയായിരുന്നു. അതിന്റെ ഒരു ഭാഗത്തൊരു സ്റ്റൂളിൽ തിരി താഴ്ത്തി വെച്ച ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. അപ്പൊ രാജൻ കാക്കനാടൻ അകത്ത് കടന്ന പാടേ കതക് തുറന്ന്
തുറന്ന് കടക് തുറക്കുകയാണ്. തന്നയാൾ റാന്തൽ വിളക്കിന്റെ തിരി നീട്ടുകയാണ്. അതായത് ഈ രാജൻ കാക്കനാടൻ അകത്ത് കടന്നപാടെ കടക് തുറന്ന് തന്നയാൾ റാന്തൽ വിളക്കിന്റെ തിരി നീട്ടുകയാണ്. ആ വെളിച്ചത്തിൽ 70 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ ഒരു കട്ടിലിൽ മൂടിപ്പൊറിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അയാളുടെ നെറ്റിയിൽ ഭസ്മം കൊണ്ടുള്ള 3 വരകൾ ഉണ്ടായിരുന്നു. മുഖത്ത് നരച്ച കുറ്റിരോമങ്ങൾ ഉണ്ടായിരുന്നു. കുഴിഞ്ഞ കണ്ണുകൾ ഉണ്ടായിരുന്നു. അവ സജലങ്ങളായി തോന്നി. നിങ്ങൾ എവിടുന്നാണ്? ആ വൃദ്ധൻ ഇദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിക്കുകയാണ്. കേദാർനാഥിൽ നിന്ന് എന്ന് നമ്മുടെ രാജൻ കാക്കനാടൻ പറയാണ്. ഇരിക്കുക. അയാൾ അടുത്ത് കിടന്ന ബെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ രാജൻ കാക്കനാടൻ മുറിക്ക് പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ നനഞ്ഞ കോട്ടൂരി പിഴിഞ്ഞ് കരിങ്കൽ ഭിത്തിയിലിട്ട് തിരിച്ചു വന്നു. ദേവപ്രയാഗികളായ ബ്രാഹ്മണരാണ് തുങ്കനാഥിൽ പൂജ നടത്തുന്നതെന്ന് രാജൻ കാക്കനാടൻ നേരത്തെ കേട്ടിട്ടുണ്ട്. രാജൻ കാക്കനാടൻ ഇരുവരെയും ശ്രദ്ധിച്ചു. കട്ടിലിരിക്കുന്ന വൃദ്ധനാണ് പ്രധാന പൂജാരിയെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല. അപരൻ നന്നേ ചെറുപ്പായിരുന്നു. 20-22 വയസ്സിലധികം പ്രായം കാണുകയില്ല. വൃദ്ധൻ രാജൻ കാക്കനാടനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് ആശ്ചര്യപൂർവ്വം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? വഴി മുഴുവൻ മഞ്ഞുമൂടി കിടക്കുകയാണല്ലോ. അപ്പോ അദ്ദേഹം രാജൻ കാക്കനാടൻ പറയാണ്, തുങ്കനാഥന്റെ കൃപ കൊണ്ട് അപകടമൊന്നുമില്ലാതെ എത്തിച്ചേർന്നു. ഇങ്ങോട്ട് തിരിച്ച സ്ഥിതിക്ക് തിരികെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറയാണ്. എല്ലാം ഭോലേനാഥന്റെ കൃപ എന്ന് വൃദ്ധൻ പറഞ്ഞു. എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് നിർദ്ദേശിച്ചു, ബായി, ചായ ശരിയാക്കുക. വൃദ്ധന്റെ വാക്കുകൾ കേട്ടതോടെ അവൻ മുറിയുടെ മൂലയിലുള്ള അടുപ്പിനടുത്തേക്ക് പോയി തീ കത്തിക്കാൻ തുടങ്ങി. അയാൾ ആദ്യം ഒരു കുപ്പിയിൽ നിന്നും അല്പം മണ്ണെണ്ണ വിറക് കഷ്ണത്തില് തളിച്ചിട്ടാണ് തീപ്പെട്ടി കത്തിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ അത് ആളിക്കത്തി. അല്പനേരത്തേക്ക് മുറിക്കുള്ളിൽ നല്ല വെളിച്ചവും ചൂടും അനുഭവപ്പെട്ടു. മണ്ണെണ്ണ കത്തിത്തീർന്നപ്പോഴേക്കും വിറകിന് തീപിടിച്ചു തുടങ്ങിയിരുന്നു. അയാൾ സമീപത്തിരുന്ന തൊട്ടിയിൽ നിന്നും കുറെ ഹിമക്കട്ടകൾ വാരി ഒരു കെറ്റിലിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ രാജൻ കാക്കനാടന് വിശപ്പും ദാഹവും തോന്നുകയാണ്. അതികഠിനമായ ക്ഷീണവും അനുഭവപ്പെടുകയാണ്. ചായ ശരിയാകുന്നത് വരെ ഇവിടെ ഇരിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും കിടന്നുറങ്ങണം. അപ്പൊ രാജൻ കാക്കനാടൻ വെളിയിലിറങ്ങി തൂക്ക് സഞ്ചിയിൽ നിന്നും ബീഡിയും തീപ്പെട്ടിയൊക്കെ പുറത്തെടുക്കുകയാണ്. കൈകൾ തണുത്ത് മരവിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. തീപ്പെട്ടി പ്ലാസ്റ്റിക് കവറിലാണ് ഇട്ടിരുന്നതെങ്കിലും നന്നേ തണുത്തിരുന്നതിനാൽ ഉരച്ചിട്ട് കത്തിയില്ല. അപ്പൊ രാജൻ കാക്കനാടൻ അകത്ത് കടന്നൊരു ബീഡി എടുത്ത് പണ്ഡിറ്റ്ജിക്ക് നീട്ടി. വൃദ്ധൻ അത് വാങ്ങിയില്ല. തൊട്ടടുത്തായി നിലത്തിരുന്ന ഹുക്ക കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, ഞാനിതേ വലിക്കാറുള്ളൂ. അപ്പൊ രാജൻ കാക്കനാടൻ അടുപ്പിനടുത്ത് പോയിരുന്ന് ഒരു ബീഡിക്ക് തീപിടിപ്പിച്ചു. വിറക് കഷ്ണങ്ങൾ നന്നായി കത്തിത്തുടങ്ങിയിരുന്നു. തണുപ്പ് അകലുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നാണ്. അങ്ങനെ ബീഡിയും വലിച്ചിരിക്കെ ആ മുറിയുടെ പുരാതനമായ കരിങ്കൽ ചുമരുകളിൽ ഭീമാകാരങ്ങളായ നീലകൾ കണ്ടു. താപസനായ ശിവന് അകമ്പടി സേവിക്കുന്ന ഭൂതഗണങ്ങളിൽ പെട്ടവയാണോ ആ രൂപങ്ങളെന്ന് തോന്നാതിരുന്നില്ല പോലും അദ്ദേഹത്തിന്. നിങ്ങൾ യാത്രയിൽ നന്നേ വലഞ്ഞു കാണുമല്ലോ, പണ്ഡിറ്റ്ജി പറയാണ്. അപ്പൊ രാജൻ കാക്കനാടൻ അടുപ്പിലെ തീയിലും അത് സൃഷ്ടിക്കുന്ന നിഴലുകളിലും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പണ്ഡിറ്റ്ജി തുടർന്ന് ചോദിച്ചു, നിങ്ങൾ വഴിയിൽ വെച്ചൊരു ധ്വരയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രാജൻ കാക്കനാടൻ അന്ന് രാവിലെ തുങ്കനാഥിലേക്കുള്ള കയറ്റത്തിൽ വെച്ച ആ സായിപ്പിനെ കണ്ട കാര്യം പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ പണ്ഡിറ്റ്ജി പറയാണ്, വിദേശികൾ, അവർ വിചിത്രരാണ്. അവർക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്, ഒന്നും വ്യക്തമല്ല. പണ്ഡിറ്റ്ജിയുടെ സ്വരത്തിൽ സംശയം തെളിഞ്ഞു നിന്നു. അയാൾ തുടരുകയാണ്, ഞാൻ പ്രഭാത പൂജയ്ക്ക് ക്ഷേത്രത്തിൽ കടന്നപ്പോൾ ശ്രീകോവിലിന് മുമ്പിൽ ആരോ പുതച്ചുമൂടി കിടക്കുന്നത് കണ്ടു. കുറെ നേരം വിളിച്ചപ്പോഴാണ് ഉണർന്നത്. ഉണർന്നപ്പാടെ എന്റെ കാലിൽ 3 തവണ വീണ് തൊഴുതു. എന്നിട്ട് ഇറങ്ങി ഒച്ച നടപ്പ്. രാജൻ കാക്കനാടന്റെ ചിന്ത വഴിയിൽ കണ്ട ധ്വരയിലേക്കും അതിനുശേഷം രാജൻ കാക്കനാടൻ പിന്നിട്ട ദുർഘടമായ പാതയിലേക്കും ഏതാനും ചില നിമിഷങ്ങൾക്ക് മുമ്പ് ശ്രീകോവിലിനുള്ളിൽ കണ്ട ദർശനങ്ങളിലേക്കും കടന്നു. കൽവിളക്കിനരികിൽ നിഷ്പന്തമായി നിൽക്കുന്ന തീനാളം, എണ്ണക്കറുപ്പാർന്ന ശിവലിംഗം, സുവർണ സർപ്പത്തിന്റെ ജീവനുള്ള കണ്ണുകള്, നിതാന്ത നിശബ്ദത, ആ നിശബ്ദതയിൽ അലയടിച്ചെത്തുന്ന അനാഹനാദം, ഇതെല്ലാം വെറും തോന്നലുകൾ മാത്രമാകുമോ? അങ്ങനെയെങ്കിൽ നിരന്തരം തോന്നലുകൾ നിറഞ്ഞതല്ലേ ജീവിതം തന്നെയും എന്നൊക്കെ ചിന്തിക്കുകയാണ് ഇദ്ദേഹം. മുമ്പിൽ തീയെരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. അതിനു സമീപം കമ്പിളി കൊണ്ട് മൂടിപ്പുരച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട്. ചാർപ്പായയില് കൂനിപ്പിടിച്ചിരിക്കുന്ന മറ്റൊരു രൂപം, അടുപ്പത്ത് തിളയ്ക്കുന്ന ഹിമജലം, അതിൽ നിന്നുയരുന്ന ആവി, അഗ്നിജ്വാലകളുടെ ചലനത്തിനൊപ്പം ചുമരുകളിൽ ചലിക്കുന്ന ഭീകര ചിത്രങ്ങള്, ഇവയ്ക്കിടെ കത്തിപ്പൊട്ടുന്ന വിറകുകൊള്ളികളുടെ ശബ്ദം, ഇതെല്ലാം വെറും തോന്നലുകളല്ലേ? ഇത്തരം തോന്നലുകളല്ലേ ജീവിതചക്രത്തിന്റെ വന്യമായ ഭ്രമണത്തിന് ആധാരം എന്നൊക്കെ ഇവർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ലക്ഷവും 10 ലക്ഷവും തിക്കിത്തിരക്കുന്ന മഹാനഗരങ്ങൾ എവിടെ? പറക്കുന്ന കൊട്ടാരങ്ങൾ എവിടെ? വിരുന്നുമുറികൾ എവിടെ? നർത്തനശാലകൾ എവിടെ? മദ്യചഷകങ്ങൾ എവിടെ? മദിരാക്ഷികൾ എവിടെ? ചീറിപ്പായുന്ന വെടിയുണ്ടകൾ എവിടെ? പോർവിമാനങ്ങൾ എവിടെ? വിഷം വമിപ്പിക്കുന്ന ബോംബുകൾ എവിടെ? സുവർണരഥങ്ങൾ എവിടെ? അനേകായിരങ്ങളുടെ രക്തത്തിൽ മുക്കിയെടുത്ത ചെങ്കോലുകൾ എവിടെ? ബാബാജി ചായ്പിയോ
എന്ന് ബ്രാഹ്മണ യുവാവിന്റെ ശബ്ദം കേട്ടാണ് ഇദ്ദേഹം ഞെട്ടി ഉണരുന്നത്. ഒരു വലിയ സ്റ്റീൽ ടംബ്ലർ നിറയെ ആവി പറക്കുന്ന ചായ രാജൻ കാക്കനാണ് അത് കയ്യിലെടുത്തു. അടുത്ത പ്രഭാതത്തിൽ നന്നേ പുലർച്ചയിൽ ഉണർന്നപ്പോൾ ഇദ്ദേഹം ആ അടുപ്പിനരികിൽ ഇരിക്കുകയായിരുന്നു. വൃദ്ധനായ ബ്രാഹ്മണൻ ഉറക്കമാണ്. യുവബ്രാഹ്മണൻ മുറിയുടെ ഒരു മൂലയിൽ ഒരു കമ്പിളിയിരുന്ന് ശിവസ്തോത്രങ്ങൾ ചൊല്ലുന്നത് കേട്ടു. അടുപ്പിൽ തീയുണ്ടായിരുന്നില്ല. കഠിനമായ തണുപ്പ് അനുഭവപ്പെട്ടു. കാലുകൾ മരവിച്ച പോലെയുണ്ട്. അപ്പൊ രാജൻ കാക്കനാടൻ എഴുന്നേറ്റ് ചാരിയിരുന്ന കതകുകൾ തുറന്ന് വെളിയിൽ ഇറങ്ങി. ചുറ്റിനും വെള്ളപ്പുക മാത്രം. പ്രഭാതത്തിലെ തണുത്ത കാറ്റില് അവ മെല്ലെ ചലിച്ചു. അവയ്ക്കിടയിലൂടെ സമീപസ്ഥമായ ക്ഷേത്രത്തിന്റെ മങ്ങിയ രൂപം കാണാം. രാജൻ കാക്കനാടൻ മടങ്ങി മുറിയിലെത്തി ഒരു ബീഡി എടുത്ത് കത്തിച്ചു. സ്തോത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ബ്രാഹ്മണൻ അടുപ്പിന് സമീപം എത്തി തീ കത്തിക്കാൻ തുടങ്ങി. തീ കത്തിയപ്പോൾ ഒരു വലിയ ചെമ്പ് പാത്രം കൊണ്ടുവന്ന് അടുപ്പിന് മുകളിൽ വെച്ചു. അത് നിറയെ ഹിമക്കട്ടകളായിരുന്നു. പാത്രം ചൂടായപ്പോൾ ഈ മഞ്ഞ് കട്ടകള് ഉരുകി വെള്ളമായി. വെള്ളത്തിന് ചൂട് പിടിച്ചു തുടങ്ങിയപ്പോൾ രാജൻ കാക്കനാടൻ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളമെടുത്ത് മുഖം കഴുകി തിരിച്ചു വന്നു. വൃദ്ധനായ ബ്രാഹ്മണനും ഉണർന്നു കഴിഞ്ഞിരുന്നു. അയാൾ എഴുന്നേറ്റിരുന്നപ്പോൾ യുവബ്രാഹ്മണൻ ഒരു ലോട്ടാ നിറയെ ജലം കൊണ്ടുചെന്ന് കൊടുത്തു. വൃദ്ധൻ അതുമായി പുറത്തിറങ്ങി പ്രഭാതകൃത്യങ്ങൾ നടത്തി തിരിച്ചു വന്നു. യുവബ്രാഹ്മണൻ ചായ തിളപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ചായ തയ്യാറായപ്പോൾ ഇവര് മൂന്ന് പേരും ഓരോ ഗ്ലാസ് ചായ കുടിച്ചു. പാലിന് പകരം പാൽപ്പൊടിയാണ് അതിൽ ചേർത്തിരുന്നത്. ചായ കഴിച്ച ഉടൻ പ്രഭാത പൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി. വൃദ്ധ ബ്രാഹ്മണൻ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇരുവരും പുറത്തു കടന്നു. രാജൻ കാക്കനാടനും അവരെ അനുഗമിച്ചു. പുകപടലങ്ങൾക്കിടയിലൂടെ നടന്ന് ക്ഷേത്രത്തിലെത്തി. ശ്രീകോവിലിനുള്ളിലെ വിളക്ക് അണഞ്ഞിരുന്നു. വൃദ്ധ ബ്രാഹ്മണൻ ശ്രീകോവിലിനുള്ളിൽ കയറി മന്ത്രോച്ചാരണങ്ങളോടെ വിളക്ക് കത്തിച്ചു. അപ്പോൾ വീണ്ടും അഞ്ജനക്കല്ലുപോലെ കറുത്ത ശിവലിംഗവും അതിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സുവർണ സർപ്പത്തിന്റെ സൂക്ഷ്മ നേത്രങ്ങളും ദൃശ്യമാവുകയാണ്. വൃദ്ധ പുരോഹിതൻ പൂജ ആരംഭിച്ചു. യുവബ്രാഹ്മണനാണ് പൂജാവസ്തുക്കൾ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഏറെ നേരത്തെ കർമ്മങ്ങളോടെ പ്രധാന പൂജ കഴിഞ്ഞു. യുവബ്രാഹ്മണൻ പൂജയുടെ ഓരോ ഘട്ടത്തിലും ഒരു ചങ്ങലയിൽ പിടിച്ചു വലിച്ച് ക്ഷേത്രത്തിലെ വലിയ മണിമുഴക്കിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് പ്രസാദമായി ലഭിച്ചത് കുറെ ഭസ്മവും സുഗന്ധമുള്ള ഒരുതരം പച്ചിലയുമാണ്. അത്തരം ഇലകൾ മലകയറുമ്പോൾ പലയിടങ്ങളിലും കണ്ടിരുന്നു. പൂജാനന്തരം പുറത്തു കടന്നു. അന്തരീക്ഷത്തിന് വെളിച്ചം വർദ്ധിച്ചു വന്നു. ഉദയസൂര്യന്റെ രശ്മികൾ പുകപടലങ്ങളിൽ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി. അവയ്ക്കിടയിലൂടെ അകലെയുള്ള മാമലകളുടെ ഉന്നത ശ്രേണികൾ ദൃശ്യമായി. തൊട്ടടുത്തുള്ള ഒരു ശൃംഖമൊഴികെ മറ്റെല്ലാം രാജൻ കാക്കനാടന് തായയായിട്ടാണ് കാണപ്പെട്ടത്. മഞ്ഞിന്റെ നേരിയ ആവരണത്തിനുള്ളിൽ കൂടി ചുറ്റോടു ചുറ്റും കണ്ട കാഴ്ചകൾ അവർണ്ണനീയമാണെന്ന് പറയാണ്. അപ്പോൾ ഭൂമിയുടെ മുകൾത്തട്ടിലാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി പോലും. നീലയും വെള്ളയും വയലറ്റും കലർന്ന പർവ്വത പങ്ക്തികൾ തിരമാലകളെപ്പോലെ നോക്കത്താത്ത ദൂരം വരെ അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കെ യുവബ്രാഹ്മണൻ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി വന്നു. അയാൾ ചോദിച്ചു, ബാബാജി എങ്ങനെയുണ്ട് കാഴ്ചകൾ? അപ്പൊ രാജൻ കാക്കനാടൻ മറുപടി പറയുന്നതിന് മുമ്പ് അയാൾ തുടരുകയാണ്, തുങ്കനാഥിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ മറ്റെവിടെയും കാണുകയില്ല. നോക്കൂ, അതാ അക്കാണുന്നതാണ് നന്ദാദേവി, മറ്റേത് കാഞ്ചൻജംഗ, അതാ ആ ഭാഗത്താണ് കൈലാസം, ഇപ്പുറത്ത് കാണുന്നത് സ്വർഗാരോഹൺ, അതാ അകലെ ഒരു വെളുപ്പ് കണ്ടില്ലേ, അതാണ് എവറസ്റ്റ്. നല്ല തെളിച്ചമുള്ളപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. ഓരോ ദിക്കിലേക്കും കൈചൂണ്ടിക്കൊണ്ട് അയാൾ ഓരോ കൊടുമുടിയുടെയും പേര് പറഞ്ഞു. അവയിൽ പലതും രാജൻ കാക്കനാടൻ മുമ്പ് കേട്ടിരുന്നു. തൊട്ടടുത്ത് തലയുയർത്തി നിന്ന ധവളാഭമായ ഒരു ശിഖരത്തിലേക്ക് കൈചൂണ്ടി രാജൻ കാക്കനാടൻ ചോദിച്ചു, അത് ഏത് ശൃംഗമാണ്? അതാണ് ഹനുമാൻ ശിഖർ. രാമഭക്തനായ ഹനുമാൻ ആ ശൃംഗത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്ന് അയാൾ പറഞ്ഞു. അതാ ആ പാറ കണ്ടില്ലേ? അയാൾ ക്ഷേത്രത്തിന് തൊട്ടുപിന്നിൽ മഞ്ഞുമൂടിക്കിടന്ന പാറയിലേക്ക് കൈചൂണ്ടി പറഞ്ഞു. അതിനുള്ളിൽ ഒരു ഉറവയുണ്ട്. വെയിലിന്റെ ചൂടിൽ മഞ്ഞുരുകിപ്പോകുമ്പോഴും അതിനുള്ളിൽ നിന്നും വെള്ളം കുത്തിയൊഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് തുങ്കനാഥന്റെ ഗംഗ. ഒരിക്കലും അത് വറ്റുകയില്ല. ഇത്രയും പറഞ്ഞ് അയാൾ മുകളിലത്തെ മുറിയിലേക്ക് നടന്നു. രാജൻ കാക്കനാടൻ അല്പനേരം അവിടമൊക്കെ ചുറ്റി നടന്ന് കണ്ടു. പടുകൂറ്റൻ കരിങ്കൽ കഷ്ണങ്ങൾ കൊണ്ടാണ് ആ ക്ഷേത്രം പണിതിരുന്നത്. അത്യുന്നതമായ കൊടുമുടിയുടെ അഗ്രത്തിൽ കാലാകാലങ്ങളായി കൊടുങ്കാറ്റിനെയും ഇടിമിന്നലിനെയും അതിജീവിച്ചു നിൽക്കുന്ന ആ ക്ഷേത്രത്തിന് ഇപ്പോഴും പറയത്തക്ക കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. രാജൻ കാക്കനാടൻ വിശാലമായ മുറ്റത്തിലൂടെ നടന്ന് ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തെത്തി. അവിടെ ക്ഷേത്രത്തെക്കാൾ ഉയരത്തിൽ ആ കൂറ്റൻ പാറ കണ്ടു. അതിന്റെ ഒരു ഭാഗത്തു നിന്നും ഹിമക്കട്ടകൾക്കിടയിലൂടെ ജലം ഒഴുകി വരുന്നത് കാണാം. പാറയുടെ ഉള്ളിലെ ചൂടുകൊണ്ട് അത് കട്ടി പിടിക്കാത്തത് എന്ന് ഇദ്ദേഹം ഊഹിക്കുകയാണ്. രാജൻ കാക്കനാടൻ തിരിച്ചെത്തിയപ്പോൾ വൃദ്ധ ബ്രാഹ്മണൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി വരുന്നത് കണ്ടു. അയാള് അപ്പോഴും മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്വപ്നാടനക്കാരനെ പോലെയാണ് അയാൾ നടന്നിരുന്നതെന്ന് രാജൻ കാക്കനാടന് തോന്നി. ആ ദൃഷ്ടികൾ അകലെയുള്ള ഏതെങ്കിലും കൊടുമുടിയിലാണോ അതോ ഏതോ ആന്തരിക ബിന്ദുവിലാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് രാജൻ കാക്കനാടന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വൃദ്ധൻ അല്പനേരം ഉദയ സൂര്യൻ അഭിമുഖമായി നിന്നു. അയാളുടെ ചുണ്ടുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു. അയാൾ തന്റെ ലോട്ടയിൽ നിന്നും കുറെ ജലം കൈക്കുമ്പിളിൽ എടുത്ത് എട്ട് ദിക്കിലും തളിച്ചു.
അതിനുശേഷം മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി. രാജൻ കാക്കനാടൻ കുറേ സമയം അവിടെ ചുറ്റി നടന്നു. അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു വിളി കേട്ടു. അരേ ബാബാജി. രാജൻ കാക്കനാടൻ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് യുവ ബ്രാഹ്മണനെയാണ്. അയാൾ വിളിച്ചു പറഞ്ഞു, ബാബാജി റൊട്ടി കഴിക്കാം. രാജൻ കാക്കനാടൻ മുകളിൽ കയറി ചെന്നു. വൃദ്ധ ബ്രാഹ്മണൻ റൊട്ടി കഴിച്ചു തുടങ്ങിയിരുന്നു. രാജൻ കാക്കനാടന് പാത്രത്തില് നാലഞ്ച് റൊട്ടിയും അല്പം ഡാലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം നിലത്തിരുന്നത് കഴിച്ചു തുടങ്ങി. ഭക്ഷണവേളയിൽ തുങ്കനാഥിനെ പറ്റി പല വിവരങ്ങളും വൃദ്ധനോട് ചോദിച്ച് മനസ്സിലാക്കി. കാലാകാലങ്ങളായി തുങ്കനാഥിലെ പൂജ നടത്തുന്നത് തന്റെ പൂർവികരാണെന്ന് വൃദ്ധൻ പറഞ്ഞു. കൂടെയുള്ള പയ്യൻ ഏറ്റവും ഇളയ പുത്രിയുടെ സന്തതിയാണ്. വസന്തം തുടങ്ങുമ്പോൾ അവർ ദേവപ്രയാഗത്തിൽ നിന്നും ഇവിടെ എത്തുന്നു. തലച്ചുമടായി ആട്ട, എണ്ണ, മറ്റ് പലചരക്ക് സാധനങ്ങൾ, പൂജാവസ്തുക്കൾ തുടങ്ങിയവ അവരോടൊപ്പം കൂലിക്കാർ കൊണ്ടുവരുന്നു. നട തുറന്നാൽ 3 മാസം കഴിഞ്ഞ് ശ്രാവണ പൂർണിമയ്ക്ക് ശേഷമേ അത് അടയ്ക്കുകയുള്ളൂ. ഋഷികേശിലുള്ള ഒരു ട്രസ്റ്റാണ് അതിലേക്കുള്ള ചെലവുകൾ വഹിക്കുന്നത്. പണ്ടൊക്കെ, അതായത് മോട്ടോർ റോഡുകൾ വരുന്നതിന് മുമ്പ്, യാത്രികരിൽ അധികവും കേദാറിൽ നിന്ന് മടങ്ങി തുങ്കനാട് ദർശനം നടത്തിയാണ് ബദരിക്ക് പോയിക്കൊണ്ടിരുന്നത്. വൃദ്ധൻ പറഞ്ഞു, ഇപ്പോൾ ആര് വരാനാണ്? കേദാരം ദർശിച്ചാൽ യാത്രികർ രുദ്രപ്രയാഗ് വഴി ചുറ്റി മോട്ടോറിൽ ബദരിയിലെത്തും. തുങ്കനാട് ദർശനത്തിന്റെ പ്രാധാന്യം അധിക പേരും മറന്നു കഴിഞ്ഞു. ദർശനത്തിന് വേണ്ടി ജനപ്രവാഹങ്ങള് ആർത്തിരമ്പുന്ന പല ക്ഷേത്രങ്ങളും ഇദ്ദേഹം ഭാരതഭൂമിയിൽ കണ്ടിട്ടുണ്ട്. അവയ്ക്കൊന്നിനുമില്ലാത്ത ഒരു പ്രത്യേക ശാന്തത തുങ്കനാഥിനുള്ളതായി ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ജനബാഹുല്യമുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തികളെ ലക്ഷക്കണക്കിന് വാരിക്കൂട്ടുമ്പോൾ ഋഷികേശിലെ ട്രസ്റ്റ് നൽകുന്ന തുച്ഛമായ തുക കൊണ്ട് 3 മാസം ഇവിടെ തങ്ങി ദൈനംദിന പൂജ നടത്തുന്ന ഈ ദരിദ്ര ബ്രാഹ്മണൻ എന്ത് നേടുന്നു? അയാൾ പറഞ്ഞതുപോലെ കൈലാസവതിയുടെ കൃപാ കടാക്ഷമാകാം. വൃദ്ധ ബ്രാഹ്മണനിൽ നിന്നും ബദരിയിലേക്കുള്ള വഴിയെക്കുറിച്ച് പല വിശദാംശങ്ങളും മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ബദരിക്ക് പോകുന്ന വഴിയുള്ള പല സ്ഥലങ്ങളും പുരാണ പ്രസിദ്ധങ്ങളാണെന്ന് അയാൾ പറഞ്ഞു. റൊട്ടി കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി തിരികെ കൊണ്ടുവച്ചു. എന്നിട്ട് 2 ബ്രാഹ്മണരോടും നന്ദി പറഞ്ഞ് രാജൻ കാക്കനാടൻ പുറത്തിറങ്ങി. അതിനു മുമ്പ് 2 രൂപ ആ യുവാവിന് നൽകാനും ഇദ്ദേഹം മറന്നില്ല. തുങ്കനാഥിന് ചുറ്റുമുള്ള ശൃംഗങ്ങൾ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. രാജൻ കാക്കനാടൻ തുങ്കനാഥിനെ 3 ആവർത്തി വണങ്ങി ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അല്പം മാറി താഴേക്ക് കണ്ട പടവുകൾ ഇറങ്ങാൻ തുടങ്ങി. അങ്ങിങ് കല്ലുകൾ ഇളകി തുടങ്ങിയിരുന്നു. അത് കുത്തനെയുള്ള ഇറക്കമായിരുന്നു. അങ്ങിങ് വീണുകിടന്ന മഞ്ഞിൽ ചവിട്ടി കാൽ വഴുതാതെ ശ്രദ്ധിച്ചാണ് താഴേക്ക് ഇറങ്ങിയത്. ഒരു ഭാഗത്ത് കുത്തനെയുള്ള പാറക്കെട്ട്, മറുവശത്ത് അത്യഗാധമായ ഗർത്തം. അവിടെ നിന്ന് നോക്കിയപ്പോൾ താഴെയുള്ള പൈൻമരക്കാടുകൾ വെറും പുൽക്കൂട്ടങ്ങളാണെന്ന് തോന്നുകയാണ്. കാല് തെറ്റിയാൽ ചെന്ന് വീഴുന്നത് 1000 കണക്കിനടി താഴ്ചയിലായിരിക്കും. താഴേക്കിറങ്ങും തോറും സൂര്യന്റെ പ്രകാശം വർദ്ധിച്ചു വന്നു. ആദ്യം പടികൾ എണ്ണിയാണ് ഇറങ്ങിയത്. 1000-ൽ അധികമായപ്പോൾ എണ്ണൽ നിർത്തി. കാലുകൾക്ക് പ്രത്യേകിച്ചും മുട്ടിന് താഴെ കലശലായ കഴപ്പും വേദനയും അനുഭവപ്പെട്ടു. തലേ രാത്രി തുങ്കനാഥിൽ വിശ്രമിച്ചെങ്കിലും ദീർഘയാത്രയുടെ ക്ഷീണം മാറാതെ നിന്നു. ചൂട് കൂടി വരുംതോറും ക്ഷീണവും വർദ്ധിച്ചു വന്നു. മല കയറുമ്പോൾ കയറ്റമാണ് കഠിനമെന്ന് തോന്നും, ഇറങ്ങുമ്പോൾ ഇറക്കമാണ് കൂടുതൽ കഠിനമെന്നും തോന്നും. പടവുകൾ ഇറങ്ങി താഴെ എത്തിയാൽ ഉഖിമഡ് ചമോളി റോഡിൽ എത്തിച്ചേരുമെന്ന് പുരോഹിതൻ പറഞ്ഞിരുന്നു. ഇറങ്ങും തോറും പടവുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണോ? നോക്കെത്തുന്ന ദൂരം വരെ താഴേക്ക് വളഞ്ഞും ചുറ്റിയും ഇറങ്ങുന്ന പടവുകൾ, അവയിൽ ചവിട്ടിയിറങ്ങുമ്പോൾ തലേ ദിവസത്തെ മഞ്ഞിൽ കൂടിയുള്ള കഠിനമായ കയറ്റവും തുങ്കനാഥ് ദർശനവും ഏതോ സ്വപ്നത്തിൽ എന്ന പോലെ മനസ്സിൽ താങ്ങി നിന്നു. തുങ്കനാഥ് കയറുമ്പോൾ നേരിട്ട പരീക്ഷണങ്ങൾ, ആപൽ സന്ധികൾ, അവ തരണം ചെയ്ത് എത്തിച്ചേർന്നതെവിടെ? ശ്രീകോവിലിനുള്ളിലെ നിശ്ചലമായ ആ ദീപവും അതിന്റെ പ്രകാശത്തിൽ തിളങ്ങുന്ന സുവർണ സർപ്പത്തിന്റെ സൂക്ഷ്മ ദൃഷ്ടിയും, അവ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന അനാദിയായ ആ ശിവലിംഗവും, അവിടെ തങ്ങി നിന്ന നിശബ്ദതയും എല്ലാം വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന്റെ ഓർമ്മയിലെത്തുകയാണ്. ഏതാണ്ട് പകുതി ദൂരത്തോളം ഇറങ്ങിയപ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അകലെയുള്ള കാഴ്ചകൾ ഇപ്പോൾ വ്യക്തമാണ്. പടവുകൾ ഇറങ്ങും തോറും മുമ്പിലുള്ള പർവ്വതശ്രേണിക്ക് ഉയരം വർദ്ധിച്ചു വരുന്നത് പോലെ തോന്നുകയാണ്. ഈ പടവുകൾ കെട്ടിയിട്ട് അനേക വർഷങ്ങളായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. 1000 കണക്കിനാളുകളുടെ ദീർഘകാലത്തെ കഠിനാധ്വാനം ഉണ്ടാവും ഇതിന് പിന്നിൽ. മുകളിലേക്ക് നോക്കിയപ്പോൾ തുങ്കനാഥ് ക്ഷേത്രം ഒരു പൊട്ടുപോലെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ക്ഷേത്രത്തിൽ നിന്ന് 1000 കണക്കിനടികൾ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. സാവധാനം നടന്നാൽ സന്ധ്യയോടുകൂടി മണ്ഡലിൽ എത്താൻ കഴിയുമെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. വിശപ്പും ദാഹവും വർദ്ധിച്ചു വന്നു അദ്ദേഹത്തിന്. എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ ദാഹജലമെങ്കിലും കഴിക്കാമെന്ന ആശയോടെ രാജൻ കാക്കനാടൻ കഴിയുന്നത്ര വേഗത്തിൽ പടികൾ ഇറങ്ങുകയാണ്. അവിടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അടുത്ത അധ്യായം ചമോളി ധർമ്മശാലയില് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.